ഹലോ ഓൾ ആൻഡ് വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. അപ്പൊ ഇന്നത്തെ കരിയർ ടോക്ക് നമ്മുടെ ഒപ്പം ഉള്ളത് നയനയാണ്. നയന, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. താങ്ക് യു സർ. ഓക്കെ, നയന, നയനയുടെ സ്ഥലം എവിടാ? സ്ഥലം മാള, തൃശ്ശൂർ മാള. തൃശ്ശൂർ മാളയാണ്. ഓക്കെ ഓക്കെ. സോ നയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലെ അച്ഛൻ, അമ്മ, അനിയൻ, പിന്നെ മാരീഡ് ആണ്, ഹസ്ബൻഡ് ഗൾഫിലാണ്, ഒരു മോളുണ്ട്. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിരുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചൂസ് ചെയ്തിരുന്നു. ഓക്കേ. അപ്പോ നയന നേരത്തെ എന്താ പഠിച്ചിരുന്നേ അവോധയിൽ വരുന്നതിന് മുമ്പേ? ഞാൻ എംകോം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എംകോം കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഓക്കേ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ ഒരു കൊമേഴ്സ് ഫീൽഡിൽ നിന്നും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു കോഴ്സ് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? ഇതില് ഐടി ഫീൽഡിലോട് താല്പര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ചൂസ് ചെയ്തത്. ചൂസ് ചെയ്തത്? ഓക്കെ ഓക്കെ. സോ അപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു കോഴ്സ് ചൂസ് ചെയ്യുന്ന ടൈമില് അവോധയെ പറ്റി എങ്ങനെ അറിഞ്ഞു? അവോധ ചൂസ് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരും പറഞ്ഞിട്ട് അറിഞ്ഞിട്ടൊന്നല്ല, ഞാൻ തന്നെ യൂട്യൂബില് കണ്ട്, അങ്ങനെ ആഡ് കണ്ട് കോണ്ടാക്ട് ചെയ്തിട്ട് കയറിയതാണ്. എല്ലാം അവരോട് എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ കേറിയത്. എല്ലാ ഫീസ് കുറവാണ്, കാര്യങ്ങള് പിന്നെ ഓൺലൈൻ കോഴ്സാണ്, അപ്പൊ എപ്പൊ വേണമെങ്കിലും നമുക്ക് കേൾക്കാം നമ്മുടെ ടൈമിനനുസരിച്ചിട്ട്. അങ്ങനെയൊക്കെ നോക്കിയപ്പോ നല്ല കൊള്ളാമെന്ന് തോന്നി, അങ്ങനെ കേറിയതാണ്. അങ്ങനെ കേറിയതാണ്. ഓക്കെ ഓക്കെ. സോ കേറിയിട്ട് അവധിയിലെ ക്ലാസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു? ക്ലാസ് നല്ല ക്ലാസ്സുകളായിരുന്നു, എല്ലാം നന്നായി മനസ്സിലാവുന്ന ക്ലാസ്സുകളായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ ഓക്കെ. സോ ഡൗട്ട് കാര്യങ്ങളൊക്കെ വരാറുണ്ടായിരുന്നു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക്? ഡൗട്ട്സ് വരാറുണ്ടായിരുന്നു. ഡൗട്ട്സ് വരുമ്പോൾ ലൈവ് സെഷനിൽ കയറി സ്ക്രീൻ ഷെയർ ചെയ്തും ഒക്കെ അങ്ങനെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാറുണ്ടായിരുന്നു. ക്ലിയർ ചെയ്യാറുണ്ടായിരുന്നു. അവര് കറക്റ്റ് ടൈമിൽ ക്ലിയർ ചെയ്ത് തന്നിരുന്നോ ഡൗട്ട് എല്ലാം? ആ ഉവ്വ, കറക്റ്റ് ടൈമിൽ ക്ലിയർ ചെയ്ത് തന്നായിരുന്നു ഡൗട്ട്സ് ഒക്കെ. ഓക്കേ ഓക്കേ. സോ ഇപ്പോ കറന്റ്ലി നയൻ എന്ത് ചെയ്യാണ്? ഇപ്പോ ഇന്റേൺഷിപ്പിലാണ്. ഇന്റേൺഷിപ്പ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കേ, വെരി ഗുഡ്. എവിടെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നേ? എറണാകുളം ഇൻട്രാക്സ്. ഇൻട്രാക്സ്? ഓക്കേ, ഇൻട്രാക്സ് ഡിജിറ്റൽ ലാബ് ആണോ? അതെ അതെ, ഇൻട്രാക്സ്. ഓക്കേ ഓക്കേ. ഇന്ന് സ്റ്റാർട്ട് ചെയ്തേയുള്ളല്ലേ? ആ സ്റ്റാർട്ട് ചെയ്തേയുള്ളൂ. ഓക്കേ, സ്റ്റാർട്ട് ചെയ്തിട്ട് കമ്പനിയുടെ ഒരു ഇംപ്രഷൻ എങ്ങനെയുണ്ട്? അവര് വർക്ക് ഒക്കെ തന്നോ ഇന്നല്ലേ? ആ വർക്ക്, ഇന്നൊരു വർക്ക് തന്നിട്ടുണ്ട്, രാവിലെ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കേ. സോ അറ്റൻഡ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്, ഒരു ഓവറോൾ ഇംപ്രഷൻ എങ്ങനെയുണ്ട്? കമ്പനി സപ്പോർട്ടീവ് ആണോ ഫസ്റ്റ് ടൈം തന്നെ? അതെ അതെ, സപ്പോർട്ടീവ് ആണ്, എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഓക്കേ ഓക്കേ. സോ നയന ഇന്റേൺഷിപ്പിലേക്ക് വരുന്നതിന് മുമ്പ് ജാബ് അറ്റൻഡ് ചെയ്തായിരുന്നോ? അതെ, ജാബ് അറ്റൻഡ് ചെയ്ത് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞായിരുന്നു. കഴിഞ്ഞായിരുന്നു. എങ്ങനെയാണ് ജാബിലെ ഒരു പ്രൊസീജിയർ എങ്ങനെയായിരുന്നു? ജാബില് ജോബ് ഐഡി തന്നു, അതിന്റെ യൂണിറ്റ്സ് തന്നു, വർക്കിന്റെ യൂണിറ്റ്സ്, അത് പഠിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, അങ്ങനെ സെലക്ട് ആയി, ക്വാളിഫൈഡ് ആയി. ക്വാളിഫൈഡ്? അങ്ങനെയാണ് ഇന്റേൺഷിപ്പിലേക്ക് വന്നതല്ലേ. സോ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്തെന്ന് പറഞ്ഞു നയന. സോ അവോധ ചൂസ് ചെയ്യുന്ന ടൈമിൽ വിചാരിച്ചിരുന്നോ ഇന്റേൺഷിപ്പിലേക്ക് വരാൻ പറ്റും, അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് കിട്ടും എന്നൊക്കെ വിചാരിച്ചിരുന്നു? ഇല്ല, അത് അറിയില്ലായിരുന്നു. സോ ഇപ്പൊ കിട്ടിക്കഴിഞ്ഞിട്ട് ഹാപ്പി അല്ലേ? അതെ അതെ, ഹാപ്പിയാണ്. ഓക്കെ ഓക്കെ. സോ ഇപ്പൊ അവോധ ചൂസ് ചെയ്ത ടൈമിലും ഇപ്പൊ ഇന്റേൺഷിപ്പ് കിട്ടിയിരിക്കുന്നു, ഈ ടൈമിലേക്ക് ഒരു ഫാമിലിയുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? എല്ലാരും ഹാപ്പി ആണല്ലേ. ഓക്കെ ഓക്കെ. സോ നയന ഇത്രയും ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന വലിയ താങ്ക്സ് ഉണ്ട്. ഓക്കെ ഓക്കെ. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് യുവർ ഫ്യൂച്ചർ ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ കരിയർ ടോക്സ്. എനിക്ക് SBI ക്യാപിറ്റലാണ് ജോലി റെഡി ആയിരിക്കുന്നത്. മൈത്ര കമോഡിറ്റീസ്.